കേരള രാഷ്ട്രീയത്തിനെന്നും അരങ്ങിലും അണിയറയിലുമൊക്കെ ഒരു സ്ത്രീ സാന്നിധ്യത്തിൻ്റെ അടക്കി പിടിച്ച ചർച്ചകൾ പണ്ട് കാലം മുതലേ ഉണ്ട് പി ടി ചാക്കോയുമായി ബന്ധപ്പെട്ടൊക്കെ അത്തരം ആരോപണങ്ങളും അതിൻ്റെ കാര്യങ്ങളുമൊക്കെ പഴങ്കതയാണെങ്കിൽ കഴിഞ്ഞ ആറേഴ് വർഷക്കാലമായി ഇത് കുറച്ചുകൂടി ഒരു സ്വതന്ത്രവും തുറന്നും ചർച്ച ചെയ്യുന്നൊരവസ്ഥയിലാണ് ആരോ ഒരു രസികൻ പറഞ്ഞത് എസ് ആണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം സരിത സ്മിത സ്വപ്ന ഈ മൂന്ന് പേരുകൾ കേരള രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഈ അടുത്ത സമയത്തായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് സരിതയാണതിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു ഏഴ് എട്ട് വർഷത്തെ പഴക്കമുണ്ട് ആ പേരിന് ഓരോ തിരഞ്ഞെടുപ്പുകളുടെയും വേളയാകുമ്പോഴാണ് ആ പേര് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ സമയത്തും ചർച്ച തുടങ്ങി പക്ഷേ ഇത്തവണ ഒരു ലക്ഷം രൂപ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് സരിത അരങ്ങേറ്റം കുറിച്ചിരിക്കുന്നത് നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് സരിത വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് അവർക്ക് ക്ലാസിക്കൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നന്നായി എഴുതാനും നല്ല പ്രസൻ്റബിലിറ്റി ഉള്ള ആളാണ് അവർ ഒരു സംരംഭക കൂടിയാണ് അവർ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പദ്ധതികളുമായി വരികയും അതുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിൽ കോളക്കം സൃഷ്ടിച്ച ഒരുപാട് ചർച്ച ചെയ്ത ഒരുപാട് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്ത പല സംഭവ വികാസങ്ങളും ഉണ്ടായത് അവിടെ തുടങ്ങി പിന്നീട് എല്ലാ കാലഘട്ടത്തിലും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ പ്രയോഗിക്കാൻ അവസരം ലഭിക്കുന്ന വേളകളിലെല്ലാം ആ പേരുകൾ ഇങ്ങനെ ഇങ്ങനെ ഉയർന്നു വരാറുണ്ട് സംസ്ഥാനത്തെ മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ഒക്കെ ആരോപണവിധേയരായ ഒരു പീഡന കേസുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്ന സരിത ആദ്യമൊക്കെ ഒരു സ്ത്രീ പീഡനത്തിൻ്റെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ ഇരയായിട്ടാണ് പരിഗണിച്ചിരുന്നതെങ്കിൽ പിന്നീട് സജീവമായ രാഷ്ട്രീയ ചർച്ച കൂടി അവരുടെ പേരുമായി ബന്ധപ്പെട്ടുണ്ട് ഒരു വശത്ത് സംരംഭത്തിനായി എത്തിയ ഒരു സ്ത്രീയെ ദുരുപയോഗം ചെയ്തുവെന്ന് ഒരു വിഭാഗം പറയുമ്പോൾ മറുവശത്ത് രാഷ്ട്രീയ ആയുധമായി ഓരോ സന്ദർഭങ്ങളിലും ഉപയോഗിക്കുകയാണെന്ന് മറുപക്ഷവും പറയുന്നുണ്ട് ഞാൻ ഈ രണ്ട് പക്ഷത്തിൽ നിന്നും മാറി നിന്നുകൊണ്ട് സരിത എന്ന് പറയുന്ന ഒരു സംരംഭകയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഒരു മനുഷ്യ സ്ത്രീയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട് അത് തുടങ്ങണമെങ്കിൽ സത്യസന്ധനും വളരെ നല്ല സേവനങ്ങൾ കൊണ്ട് ശ്രദ്ധേയനുമായ ആളാണ് അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ പക്ഷം പിടിച്ച് ഏതെങ്കിലുമൊക്കെ മെയിൻ സ്ട്രീം പദവികൾക്ക് വേണ്ടി വല്ലാതെ ആളുകൾ തിരക്ക് കൂട്ടുമ്പോൾ ഒന്നും തിരക്ക് കൂട്ടാതെ ലഭിക്കേണ്ടത് സമയത്ത് ലഭിച്ചു കൊള്ളട്ടെ സത്യസന്ധമായി പ്രവർത്തിക്കൂ എന്ന് നിർബന്ധ ബുദ്ധിയോടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഇന്നും കേരളം വിശ്വസിക്കുന്ന ഐ പി എസ് ഓഫീസർമാരിൽ ഒരാളാണ് അലക്സാണ്ടർ ജേക്കബ് സാർ അദ്ദേഹം ജയിൽ ഡി ജി പി ആയിരിക്കെ ആ സമയത്താണ് സരിത ജയിലിലാകുന്നത് ആ ജയിലിൽ കിടന്നുകൊണ്ട് സരിത നാൽപ്പത്തിരണ്ട് പേജുള്ള ഒരു കത്തെഴുതി ആ കത്ത് യഥാർത്ഥത്തിൽ ജയിൽ വകുപ്പിലെ എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ചട്ടപ്രകാരം അങ്ങനെ ഒരു കത്ത് ജയിലിൽ കിടക്കുന്ന പ്രതി പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ അത് വായിച്ച് റെക്കോർഡ് ചെയ്ത് കൊടുക്കണം എന്നാൽ മറുവശത്ത് അത് തന്നെ കാണാൻ വരുന്ന അഭിഭാഷകന് അവരുടെ പ്രൈവറ്റ് ഡിഫൻസ് എന്നുള്ള നിലയിൽ അവർക്ക് പറയാനുള്ളത് വിശദീകരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അത് വായിച്ചു കൂടാത്ത ഒരു രഹസ്യ ഡോക്യുമെൻറ്റുമാണ് ഏതായാലും ഈ കത്ത് ജയിൽ സൂപ്രണ്ടിനെ ഏൽപ്പിക്കുകയും ജയിൽ സൂപ്രണ്ട് എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ചട്ടപ്രകാരമാണ് റെക്കോർഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് ഈ നാൽപ്പത്തിരണ്ട് പേജുള്ള മുഴുവൻ കത്തും അന്നത്തെ ജയിലിൻ്റെ ചുമതലയുള്ള ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് സാറിനെ വായിച്ചു കേൾപ്പിച്ചു ആ വായിച്ച് കേൾപ്പിച്ചതിൽ പതിമൂന്ന് രാഷ്ട്രീയക്കാരും ഒരു ഐ പി എസ് ഓഫീസറുമാണ് അന്ന ആരോപണത്തിൻ്റെ പട്ടികയിൽ ഉണ്ടായിരുന്നത് ഈ കത്ത് അഡ്വക്കേറ്റ് വന്ന് വാങ്ങിക്കൊണ്ട് പോവുകയും അതിനുശേഷം പിന്നീട് എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ ഇത് റെക്കോർഡ് ചെയ്യണമെന്നാവശ്യപ്പെടുകയും ചെയ്തപ്പോൾ അതിന് അദ്ദേഹം തയ്യാറായില്ല കാരണം ഇത് പുറത്തേക്ക് കൊടുക്കുന്നതിന് മുമ്പ് റെക്കോർഡ് ചെയ്ത് അതിൻ്റെ ഫോട്ടോ സ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ട് വേണം കൊടുക്കാൻ പിന്നീട് പെരുമ്പാവൂർ കോടതിയിൽ സരിതയെ ഹാജരാക്കിയപ്പോൾ അവിടുത്തെ ജഡ്ജിയോട് മൊഴി പറയാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ജയിലിൽ പോയി അവിടെ നിന്ന് റെക്കോർഡ് ചെയ്ത് അയക്കാൻ പറഞ്ഞു അവിടുത്തെ രേഖയായി ഒരു പക്ഷേ അദ്ദേഹം ഒരുപാട് വിമർശനം കേട്ടുവെങ്കിലും ആ പറയുന്ന ജഡ്ജി വളരെ രഹസ്യഭാവത്തിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ അതിൽ വരികയോ വരാതിരിക്കുന്ന പേരുകളെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കപ്പെടുകയും ഞാൻ പറഞ്ഞ പേരുകൾ ഒഴിവാക്കിയെന്നും പറയാത്ത പേരുകൾ ചേർത്തു എന്നും ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം പ്രയാസത്തിലാവുമായിരുന്നു എന്തായാലും അദ്ദേഹം തിരിച്ച് ജയിലിലേക്ക് തന്നെ ഈ ചുമതല ഏൽപ്പിച്ചു അങ്ങനെ ഏൽപ്പിച്ചപ്പോൾ രണ്ടാമത് എഴുതിയ കത്ത് വെറും അഞ്ച് പേജ് മാത്രമുള്ള കത്താണ് ആ കത്ത് എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ചട്ടപ്രകാരം റെക്കോർഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി വായിച്ചപ്പോൾ അതിൽ അലക്സാണ്ടർ ജേക്കബ് സാർ ആദ്യം വായിച്ച കത്തിലുണ്ടായിരുന്ന പതിമൂന്ന് പേരുകളും ഐ പി എസ് ഓഫീസറുടെയും പേരുണ്ടായിരുന്നില്ല പിന്നീട് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം അത് ഇരുപത്തിയേഴ് പേജുള്ള ഒരു ഡോക്യുമെൻ്റായി മാറുകയും അതിൽ വീണ്ടും പേരുകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഈ കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് കമ്മീഷൻ മുമ്പാകെ ഈ അലക്സാണ്ടർ ജേക്കബ് സാർ ജോലിയിൽ നിന്ന് വിരമിച്ച ശേഷം അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതുമാണ് അതിൽ പതിമൂന്ന് പേരുകളും അല്ലെങ്കിൽ പതിമൂന്ന് ഒന്നും പതിനാല് പേരുകൾ അത് യഥാർത്ഥത്തിൽ തുറന്ന് വെളിപ്പെടുത്താനാവാത്ത പേരുകളാണ് എന്ന് അദ്ദേഹം കമ്മീഷനിൽ പറഞ്ഞു അപ്പോൾ എതിർഭാഗത്തുനിന്ന് ക്രോസ് ചെയ്ത ജഡ്ജി ചോദിച്ചത്രേ മുൻ മുഖ്യമന്ത്രി അതിൽ പ്രതിയാണോ എന്ന് ചോദിച്ചപ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാർ കമ്മീഷനോട് പറഞ്ഞത് ഞാൻ നിശബ്ദത പാലിച്ചാലും മറുപടി പറയാതിരുന്നാലും ഒരാളിൻ്റെ പേര് അവിടെ സംശയമായി കേരളത്തിലെ പൊതുസമൂഹത്തിനാകെ തോന്നുന്നത് കൊണ്ട് ഞാൻ അതിന് മാത്രം മറുപടി പറയാം ബാക്കിയൊന്നും പറയാൻ നിർബന്ധിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ജഡ്ജിയിൽ നിന്നും കമ്മീഷനിൽ നിന്നും അനുവാദം വാങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആളിൻ്റെ പേര് ഇരുപത്തിരണ്ട് പേജിൽ ഉണ്ടായിരുന്നില്ല ബാക്കി പേരുകളൊന്നും അദ്ദേഹം ആരോടും പറഞ്ഞിട്ടുമില്ല ആ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കൊട്ടാരക്കര കോടതി ഉമ്മൻചാണ്ടിയെ പ്രതി ചേർക്കരുതെന്ന് പറഞ്ഞതും ഒക്കെ ഒക്കെ ഞാൻ പറഞ്ഞത് ഈ പീഡനം ആരോപിക്കപ്പെടുന്ന ഒരാൾ അല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഒരാൾ ഈ കത്ത് എഴുതുന്ന സന്ദർഭങ്ങളിലുണ്ടായ അടക്കമുള്ള പലതരം വ്യതിയാനങ്ങളും വ്യത്യസ്തമായ ചർച്ചകളുമൊക്കെ ഈ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ തുടർന്ന് ഓരോ തിരഞ്ഞെടുപ്പ് സന്ദർഭങ്ങളിലും അതിനെ സംബന്ധിച്ച് കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുകയും ആ കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി തന്നെ ആർക്കെതിരെ എന്തൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുക്കുന്നതെന്ന് ഉൾപ്പെടെ പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് വീണ്ടും ഒരു മൊഴി കൊടുക്കുകയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വേളയൊക്കെ എത്തി നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ വിജയം അല്ലെങ്കിൽ അദ്ദേഹത്തെ അയോഗ്യനാക്കണമെന്നും വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സരിത സുപ്രീം കോടതിയെ സമീപിച്ചത് അങ്ങനെ ഒരു വ്യക്തിക്ക് സമീപിക്കാൻ എല്ലാ അവകാശവുമുണ്ട് പക്ഷേ അങ്ങനെ സമീപിക്കുമ്പോൾ അത്തരം സമീപനത്തിലൂടെ അല്ലെങ്കിൽ അങ്ങനെ നീതി തേടി പോകുന്നതിലൂടെ സരിത എന്നൊരു സ്ത്രീ എന്തായിരിക്കും ആഗ്രഹിക്കുക സ്വാഭാവികമായി രാഹുൽ ഗാന്ധിയെ അയോഗ്യത കൽപ്പിച്ച് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ വീണ്ടും അവിടെ സരിതയ്ക്ക് വൻ ഭൂരിപക്ഷത്തോടെ വയനാടിൽ നിന്ന് എം ആവാൻ കഴിയുമോ ഒന്ന് രണ്ടാമത്തെ കാര്യം ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളിനെ അതിൻ്റെ മേൽക്കോടതി ആ ശിക്ഷ തടയുകയോ അസ്ഥിരപ്പെടുത്തുകയോ ചെയ്തില്ലെങ്കിൽ അവരുടെ നാമനിർദ്ദേശം സ്വീകരിക്കുന്നതിന് അതിൻ്റേതായ തടസ്സങ്ങളും നിയമപരമായ ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന് അവരുടെ നാമനിർദ്ദേശ പത്രിക തള്ളിക്കൊണ്ട് അന്നത്തെ ജില്ലാ ഭരണാധികാരി തന്നെ പറയുകയുണ്ടായി വീണ്ടും കേരള ഹൈക്കോടതിയും യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുകയുണ്ടായി ഇപ്പോൾ വീണ്ടും അവർ സുപ്രീം കോടതിയെ സമീപിച്ചു ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഒരു മനഃശാസ്ത്രമാണ് അവിടെ ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങൾക്കായി പോകുമ്പോൾ അത്തരം വ്യവഹാരങ്ങളിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദുരുപയോഗം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ പലരാലും പീഡനമേൽക്കേണ്ടി വന്ന് എന്ന് ആരോപണമുള്ള ആരോപണം അവർ തന്നെ ആരോപണം ഉന്നയിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ തന്നെ വീണ്ടും 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 അടിസ്ഥാനരഹിതമായി ഒരിക്കലും സാധ്യമല്ലാത്ത കാര്യങ്ങൾക്ക് പോലും കോടതിയെ സമീപിക്കുകയും ഇനി സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് എന്താ രസം ഒരു തവണ കേസ് വിളിക്കുമ്പോൾ പോലും അഭിഭാഷകൻ ഹാജരാകാറില്ല ഇതെന്താ കോടതി കോമഡി ഷോയാണോ ഒടുവിൽ തുടർച്ചയായി പല ദിവസങ്ങളിലും മാറ്റി വച്ച ശേഷമാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് ബോബ്ഡയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് അനാവശ്യ ഹർജി എന്ന അടയാളപ്പെടുത്തലൂടെ തള്ളിക്കളയുകയും ഒരു ലക്ഷം രൂപ പിഴ വിധിക്കുകയും ചെയ്തത് അപ്പോൾ അത് ഒരു ചെറിയ കാര്യമാണ് എന്നാലും അഭിമാനബോധമുള്ളവർക്ക് അതൊരു വലിയ കാര്യമാണ് ഒരു രൂപ പ്രശാന്ത് ഭൂഷണിൽ നിന്ന് ഈടാക്കിയപ്പോൾ അല്ലെങ്കിൽ പിഴയായി വാങ്ങിച്ചപ്പോൾ അത് പിഴയായി അടയ്ക്കണമെന്ന് നിർബന്ധം പിടിച്ചപ്പോൾ രാജ്യത്തൊട്ടാകേണ്ടായ ചർച്ചയറിയാം അതുപോലെ ഒരു ലക്ഷം രൂപ പിഴയോടുകൂടി ഈ പറഞ്ഞതുപോലെ ഇത്തവണത്തെ സരിതയുടെ പേര് മാധ്യമങ്ങളിൽ ചർച്ച ചെയ്ത് തുടങ്ങുമ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ നിന്നാണ് തുടങ്ങുന്നത് എന്നാണ് ഞാൻ പറയുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റാനാണോ അതല്ല നീതിബോധത്തെ അല്ലെ നിയമവ്യവസ്ഥയെ പിടിച്ച് കുലുക്കാനാണോ അതല്ല നിയമനിർമ്മാണം പുതിയത് നടത്താൻ വേണ്ടിയാണോ അതല്ല രാഹുൽ ഗാന്ധിയെ നാല് ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് വയനാട്ടിൽ ജയിച്ച രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനു ശേഷം അവിടെ നിന്ന് ജയിച്ച് എം ആകാനാണോ എന്തായാലും അറിയില്ല ആ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് സരിതയുടെ ഇത്തവണത്തെ രംഗപ്രവേശം ഒരു ലക്ഷം രൂപ നഷ്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്